ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്ക് ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ടെലഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിൻ്റെ പോസ്റ്റ് ആയിരുന്നു. IRCTCയിൽ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ്, അതായത് ഈ ഒരു ട്രയാംഗിൾ ഫോർമേഷൻ കണ്ടു, അതിനുശേഷം പ്രൈസ് ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ എൻട്രി എടുത്തു എന്നാണ് ഞാൻ ആ ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഓൾമോസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്ത ലെവലും ഞാൻ ആ ഒരു ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബ്രേക്ക്ഔട്ട്, അതായത് ഈ ഒരു ട്രയാംഗിൾ ലെവലിൽ നിന്ന് ഈ ഒരു പ്രൈസ് ബ്രേക്ക്ഔട്ട് ചെയ്ത ഈ ഒരു ലെവലാണ് ഞാൻ ആക്ച്വലി എൻട്രി എടുത്തത്. 863 എൻട്രി എടുത്തു. അതിനുശേഷം പ്രൈസ് നല്ലോണം മുകളിലോട്ട് പോയി. ഓൾമോസ്റ്റ് 500 ക്വാണ്ടിറ്റീസ് ആണ് എൻട്രി എടുത്തത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3000 റുപ്പീസിൻ്റെ അടുത്തോളം പ്രോഫിറ്റ് ഈ ഒരു തേർഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴേക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ്, അതായത് അത്രയും പ്രോഫിറ്റ് കിട്ടി അപ്പോൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഒരു 1.2 സംതിങ്ങിന് ഞാൻ മുകളിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവൽ എന്തുവാണ് ഞാൻ സ്റ്റോപ്പ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത് സ്വിംഗ് ലോയിലായിരുന്നു. അതായത് ഈ ഒരു സ്വിംഗ് ലോ ഇവിടെയായിരുന്നു ആക്ച്വലി സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തത്. ടാർഗറ്റ് ഓപ്പൺ ആയിരുന്നു. ടാർഗറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ബ്രേക്ക്ഔട്ട് ആയതുകൊണ്ട് വീണ്ടും മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രൈസ് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ടച്ച് ചെയ്ത്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് പ്രൈസ് താഴോട്ട് വന്നു. കറക്റ്റായിട്ട് എൻ്റെ ആ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രെയിനിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആയി. അതിനുശേഷം ആ ഒരു ഫോളിൽ നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൂടി എക്സാക്ട്ലി ഹിറ്റായേനെ. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നിന്ന് ഞാനൊരു 600 റുപ്പീസിൻ്റെ എന്തോ പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ആയി. പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം, കറക്റ്റ് ഈ ഒരു ലെവലിൽ എത്തിയിട്ട് പ്രൈസും വീണ്ടും വീണ്ടും മുകളിലോട്ട് പോയി. ആക്ച്വലി ഇതിനകത്ത് വേറൊരു എൻട്രി ഓപ്ഷൻസ് ഒന്നും ഞാൻ കാണുന്നില്ല, കാരണം ബ്രേക്ക്ഔട്ട്, അതായത് ഈ ഒരു ട്രയാംഗിൾ പാറ്റേൺ മാർക്ക് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ കണ്ടു, അവിടെ എൻട്രി എടുത്തു. പർട്ടിക്കുലർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വോളിയം കൂടി കയറി വന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് എല്ലാ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് ഈ ഒരു എൻട്രി എടുത്ത്, പക്ഷേ ഒരു ട്രേഡ് റോങ് ആയി മാറി, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു 600, അതായത് ഓക്കെ 629 ഞാൻ എക്സിറ്റ് ആയത്. പിന്നെ ഞാൻ മെയിനായിട്ട് എൻട്രി എടുത്തത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ രണ്ട് എൻട്രി എടുത്തു. ഒന്ന് ഒരു പി പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് സി പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടിലേക്ക് ഓൾമോസ്റ്റ് ഒന്ന് 7000 റുപ്പീസിൻ്റെയും ഒന്ന് 6500 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി എൻ്റെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഔട്ട് ട്രേഡ് തന്നെയാണ് എടുത്തത്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത് സപ്പോർട്ട് ലെവലാണ്, അതായത് പ്രീവിയസ് സ്വിംഗിലോ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരച്ചത്. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ഞാൻ എൻട്രി എടുത്തു, പി പൊസിഷൻ എടുത്തു. അതായത് ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു എൻട്രി എടുത്തു. ആ ഒരു എൻട്രി ആക്ച്വലി ഞാൻ ക്ലോസ് ചെയ്തത് ഈ ഒരു ലെവലിലാണ്, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലാണ് ആക്ച്വലി ഞാൻ ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് 7000 റുപ്പീസിൻ്റെ അടുത്തോളം പ്രോഫിറ്റ് ആ ട്രേഡിൽ നിന്ന് കിട്ടി. എൻ്റെ നെക്സ്റ്റ് ട്രേഡ് ഈ ഒരു സെയിം ചാർട്ടിൽ തന്നെയായിരുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ. ഞാൻ സി ഇ പൊസിഷനാണ് എടുത്തത്. നമുക്കറിയാം സി ഇ പൊസിഷൻ എടുക്കുന്നത് മാർക്കറ്റ് അപ് സൈഡ് പോകുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് സെയിം സ്വിംഗ് ലോസ് വരുന്നത് കാണാം, അതായത് ഈ ഒരു ലെവലിലും സെയിം സ്വിംഗ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ ഡൈവേർജൻസ് ഇൻഡിക്കേറ്റർ നമുക്കൊരു സിഗ്നൽ തന്നു, അതായത് ബുൾ സിഗ്നൽ തന്നു. അപ്പോൾ ബുൾ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു അപ്സൈഡ് ഡൈവേർജൻസ് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്, അതായത് ഈ ഒരു ഡൈവേർജൻസ് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മാക്സിമം ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷൻ, അതായത് സി പൊസിഷൻ എടുത്തത് ഈ ഒരു കാൻഡിസ്റ്റിക് കണ്ടപ്പോഴാണ്. നമുക്കൊരു ഇൻഡിക്കേറ്റർ, അതായത് ഇവിടെ ഒരു ഡൈവേർജൻസ് ഇൻഡിക്കേറ്റർ ഒരു കൺഫർമേഷൻ തന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാൻഡിസ്റ്റിക്, അതായത് ഈ ഒരു കാൻഡിസ്റ്റിക് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ കാൻഡിസ്റ്റിക് ആണ്, പിൻബാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിൻബാർ തരുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു പിൻബാറിൻ്റെ എൻഡ്, അതായത് ഓൾമോസ്റ്റ് ഇവിടെയാണ് ഞാൻ ആ ഒരു സി പൊസിഷൻ എൻട്രി എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഞാൻ സ്വിംഗിലോ, അതായത് സ്വിംഗിലോ അല്ല, ആ ഒരു ക്യാൻഡിലിൻ്റെ അടിയിൽ, അതായത് വിക്കിൻ്റെ ആ ഒരു അണ്ടറിലാണ് ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 100 ക്വാണ്ടിറ്റീസ് എന്തോ എടുത്തുള്ളൂ. ഞാൻ ടാർഗറ്റ് എടുത്തത് ഈ ഒരു ലെവലിലാണ്, അതായത് പ്രീവിയസ്ലി നമ്മൾ വരച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ. ഈ ഒരു ലെവൽ ടച്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരിച്ചുള്ള അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ള കയറ്റൊന്നും കിട്ടിയില്ല. കറക്റ്റ് ഈ ഒരു ലെവൽ എത്തിയപ്പോഴേക്കും ഞാൻ അവിടെ ഒരു പെട്ടെന്ന് റിജക്ഷൻ വരുമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ തന്നെ കറക്റ്റ് എക്സിറ്റ് ചെയ്തു. എന്തായാലും നല്ലൊരു ട്രേഡായിരുന്നു, കാരണം കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ട്രേഡിൽ ഒരു 6000 പ്രോഫിറ്റ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ട്രേഡായിരുന്നു. അപ്പം ഇന്ന് ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 17000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ പിന്നെ നിഫ്റ്റിയിലും അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു പൊസിഷൻസ് എല്ലാം ഞാൻ സ്കാൽപ്പ് ചെയ്തതാണ്. ഒരു 5 മിനിറ്റ് ട്രേഡൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ സ്കാൽപ്പിംഗ് ഒന്നും അങ്ങനെ റെക്കോർഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഹെഡ്ജ് പൊസിഷൻ, അതായത് നിഫ്റ്റിയുടെ രണ്ട് ഹെഡ്ജ്ഡ് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ മാർക്കറ്റ് അവർ ലാസ്റ്റ്, അതായത് 3:10 ആയപ്പോഴെന്താണ് ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് എനിക്ക് 2000 rupees ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അതിന് മുന്നേ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ട്രേഡിംഗ് നിർത്തിയപ്പോൾ ഞാൻ വീഡിയോ മൊത്തം ആ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ആ ഒരു പൊസിഷൻ ഇവിടെ കാണാത്തത്. ഞാൻ ഇന്നലെ തന്നെ ഒരു 2K ലോസിനത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് മാക്സിമം എല്ലാവരും കാണാം, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പാറ്റേൺ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇൻട്രാഡേക്കും സ്വിംഗ് ട്രേഡിങ്ങിനും എല്ലാം ഹെൽപ്ഫുൾ ആവുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും, അതായത് ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാക്സിമം ഈ വീഡിയോസ് കാണുക.